വീണ്ടും വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അപ്പോൾ ഈ ആദ്യം ഒരു വിഷയം ഞാൻ പറഞ്ഞിരുന്നു, ദൈവം മരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുന്ന അതിന് എങ്ങനെയാണ് മറുപടി കൊടുക്കേണ്ടത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെ ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ദൈവം ജനിക്കുമോ എന്ന് നമ്മളോട് വന്ന് ചോദിക്കും. ക്രിസ്ത്യാനികളായിട്ടുള്ളവരോട് വന്നിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് ദൈവം ജനിക്കുമോ എന്നുള്ളത് വന്നവർ ചോദിക്കും. ഇപ്പൊ ദൈവം ജനിക്കുമോ എന്ന് ചോദിക്കുമ്പോഴത്തേനും നമ്മൾ എല്ലാവരും പറയും, ഈ പറയുന്ന ഞാനാണേലും എല്ലാവരും പറയും ദൈവം ജനിക്കുകയില്ല എന്ന് പറയും. ഇവിടെ എല്ലാ മനുഷ്യരും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ ക്രിസ്ത്യാനികൾ എല്ലാവരും പറയും ദൈവം ജനിക്കുകയില്ല എന്ന് പറയുമ്പോൾ തന്നെ അവർ പറയും യേശു ജനിച്ചില്ലേ, അപ്പൊ നിങ്ങളുടെ ദൈവം ജനിച്ചില്ലേ എന്ന് ചോദിക്കും. ഈ എഫ് എസ് ലേഖനത്തിൻ്റെ അകത്ത് പിശാച തന്ത്രശാലിയാണ്, ഖുറാൻ്റെ അകത്ത് അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്നവരും മെച്ചപ്പെട്ടവനാണ്. അന്നേരപ്പം ഈ തന്ത്രം പ്രയോഗിക്കുന്നവർ വന്ന് ചോദിക്കുന്ന ചോദ്യമാണ് ദൈവം ജനിക്കുമോ എന്നുള്ളത്. അപ്പൊ ദൈവം ജനിക്കുകയില്ല എന്ന് പറയുമ്പോൾ ഉടനെ ഇവരെന്ത് ചെയ്യും, ദൈവം എന്നുള്ള ഭാഗം എടുത്ത് മാറ്റിയിട്ട് അവിടെ യേശു എന്നാക്കും. അപ്പൊ ഇതിലെ തന്ത്രം എന്താ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അരിയാഹാരം കഴിക്കുന്ന, വായിലൂടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം, നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കുന്ന എല്ലാ മനുഷ്യർക്കും അറിയാം, ലോകത്തിലെ സകല ക്രിസ്ത്യാനികളായിട്ടുള്ളവരുടെ ദൈവമായ യേശു ഭൂമിയിലേക്ക് കടന്നു വന്നു. അത് ഭൂമിയിൽ വന്ന് മനുഷ്യനായി, വേഷത്തിൽ മനുഷ്യനായി വന്നപ്പോൾ ഭൂമിയിൽ ജനിച്ചതാണെന്ന് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അറിയാം. പക്ഷെ തന്ത്രത്തിൽ മാത്രം വിശ്വസിച്ച് നടക്കുന്ന, തന്ത്രശാലിയായ അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, അദ്ദേഹത്തിൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുന്ന, ഈ അള്ളാഹുവിൻ്റെ പ്രവാചകനിൽ വിശ്വസിക്കുന്നവർ വന്നിട്ട് ചോദിക്കുന്ന ചോദ്യം ഇതാണ്. ഇതാണ് തന്ത്രപരമായിട്ടുള്ളൊരു ചോദ്യം. ഈ ചോദ്യം ചോദിക്കുമ്പോഴത്തേനും നമ്മുടെ ആൾക്കാർ പെട്ടെന്ന് ശരിയാണല്ലോ, യേശു ദൈവമാണ്, ദൈവം അങ്ങനെ ജനിക്കും. നമ്മുടെ കുട്ടികളിലേക്ക് വരുന്ന സംശയത്തിൻ്റെ നിഴൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, അല്ലെങ്കിൽ വലിയവരിലേക്ക് വരുന്ന സംശയത്തിൻ്റെ നിഴൽ ശ്രദ്ധിച്ചോ. ഇങ്ങനെ പല സംശയങ്ങളുമായിട്ടാണ് നമ്മുടെ കുട്ടികളുടെ അടുത്തേക്ക് വരുന്നത്, നമ്മുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്നവരുടെ അടുത്തേക്ക്, അല്ലെങ്കിൽ സംശയത്തിൻ്റെ നിഴലുകൾ ഇടാൻ വേണ്ടി വരുന്ന ചോദ്യങ്ങൾ ഇനിയുണ്ട്, അടുത്ത ക്ലാസ്സുകളിൽ ബാക്കിയുള്ളതുകൂടെ വരും. അപ്പം ഇവിടെ അവർ പറയുന്നത് നിങ്ങളുടെ ദൈവം യേശു ഒരു സൃഷ്ടിയാണ്, ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത് നടക്കുന്നത്? അത് വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം, ആരെയും മുകളിലേക്ക് ഇപ്പോൾ എടുക്കരുത്, ആരെയും മുകളിലേക്ക് എടുക്കരുത്. നേരത്തെ വന്ന ആ മുജാഹിദ് വരികയാണെങ്കിലും മുകളിലേക്ക് എടുക്കരുത്, ഈ ക്ലാസ് ഒന്ന് തീർന്നോട്ടെ. അപ്പം ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ദൈവം ജനിക്കുകയില്ല എന്ന് നമ്മൾ പറയുമ്പോൾ യേശു ജനിച്ചില്ലേ എന്ന് ചോദിക്കും. യേശു ഞങ്ങളുടെ ദൈവമാണ്, യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി വന്നപ്പോൾ ഒരു കാര്യമൊഴികെ, പാപമൊഴികെ സകലത്തിലും മനുഷ്യനായി വന്നതാണ്. ആ അത് ഈ പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല, അത് പ്രവാചകന്മാർ പറഞ്ഞതിൻ്റെ പ്രവചന നിവൃത്തിയാണ്. പെട്ടെന്നുള്ളൊരു തീരുമാനത്തിലല്ല യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുന്നത് എന്നുള്ളതൂടെ നിങ്ങൾ മനസ്സിലാക്കണം, എന്നെ കേൾക്കുന്ന ക്രിസ്ത്യാനിയായിട്ടുള്ളവർ മനസ്സിലാക്കണം. പക്ഷേ നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തിരിച്ചു ചോദിക്കണം, യേശു കർത്താവ് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ബൈബിൾ വാക്യം തരാൻ പറയണം. യേശു കർത്താവ് സൃഷ്ടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ബൈബിൾ വാക്യം തരാൻ പറയണം. നമ്മളെന്തിനേയും മടിക്കേണ്ട കാര്യം, നമ്മൾ ചോദിക്കാൻ തയ്യാറാകണം. നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ചോദിക്കാൻ മുണ്ടും മടക്കി കുത്തിപ്പോകുന്നവരുണ്ടല്ലോ, അതേപോലെ നിങ്ങൾ ചോദിക്കാൻ തയ്യാറാകണം. വിശ്വാസത്തെ പ്രതി ചോദിക്കുമ്പോൾ തിരിച്ചു വെക്കണം, യേശു ക്രിസ്തു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ബൈബിൾ വാക്യം നിങ്ങൾ തരിക, അതിനുശേഷം സംസാരിക്കാമെന്ന് പറയണം. പക്ഷേ ഈ അള്ളാഹുവിൻ്റെ ഒരു കാര്യമുണ്ട്, ഈ അള്ളാഹു സൃഷ്ടിച്ച ഒരു സംഭവമുണ്ട്, എങ്ങനെയാന്ന് നോക്കാം. നമുക്ക് ഇത് ഇമാം സുയൂത്തിയുടെ പുസ്തകമാണ്, ഇമാം സുയൂത്തിയുടെ അൽ മസ്നു അഫിയൽ ഹദീസ് വാല്യം 9 പേജ് 74 പറയുകയാണ്, അല്ലാഹു സ്വയം സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അവൻ ആദ്യം കുതിരയെ സൃഷ്ടിച്ചു, അത് വിയർക്കുന്നത് വരെ കുതിക്കാൻ അനുവദിച്ചു, എന്നിട്ട് അതിൻ്റെ വിയർപ്പിൽ നിന്ന് തന്നെ സൃഷ്ടിച്ചു. അങ്ങനെയുണ്ട്, ഞാൻ എന്നെ തന്നെ വിമൽ കുമാർ എന്ന് വിളിക്കുന്ന അവസ്ഥയായിപ്പോയി. പുള്ളിക്ക് പുള്ളിയെ സൃഷ്ടിക്കാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്തു, ആദ്യം ഒരു കുതിരേനെ സൃഷ്ടിച്ചു. ആ കുതിരേനെ കണ്ട പാടത്തും പറമ്പിലൂടെ എല്ലാം ഇട്ട് ഓടിച്ചോടിച്ചോടിച്ചോടിച്ച് അതങ്ങ് വിയർത്തു. വിയർത്തിട്ട് ആ പുള്ളി അതിൽ നിന്നും അദ്ദേഹത്തെ തന്നെ അങ്ങ് സൃഷ്ടിച്ചു. അങ്ങനെയുണ്ട് പരിപാടി.
ആ നമ്മുടെ ദൈവം സൃഷ്ടിയാണ് എന്ന് പറഞ്ഞു വരുന്നവർക്ക് ഇത് അവരുടെ പുസ്തകത്തിൽ കിടക്കുന്ന കാര്യം അറിയത്തില്ല, എന്തോ നാണക്കേട് പോലെയാ. അത് നിങ്ങൾ അത് പുള്ളി പുള്ളിയുടെ വിയർപ്പിൽ നിന്നും അത് സൃഷ്ടിച്ചു. ഇങ്ങനെ ഒരു ദൈവത്തെ ബൈബിളിനകത്ത് നമുക്കറിയത്തില്ല. യേശു സൃഷ്ടിയാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം നിങ്ങൾ തരിക, പക്ഷെ നിങ്ങളുടെ പണ്ഡിതന്മാർ ഇമാംസുയൂത്തി ഒന്നും തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. ആ കണ്ട പാടത്തും പറമ്പിലൂടെ എല്ലാം ഇട്ട് ഓടിക്കുക, ഓടിച്ചോടിച്ചോടിച്ചോടിച്ചോടിച്ച് അങ്ങോട്ട് വിയർത്ത് കഴിഞ്ഞപ്പോഴത്തേന് എന്തായി, അതിൽ നിന്നും തന്നെ അങ്ങ് സൃഷ്ടിച്ചു. ഇതാണ് ഒരു ദൈവത്തിൻ്റെ അവസ്ഥ. കഴിഞ്ഞ ക്ലാസ്സിൽ കേട്ടല്ലോ, ഭൂമിയിൽ ഒരുത്തം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ചത്തു കഴിഞ്ഞപ്പോഴത്തേനും സ്വർഗത്തിരുന്ന പുള്ളിയുടെ സിംഹാസനം കുലിക്കുക, അതിപ്പോൾ എന്നാ വില ഉള്ള സിംഹാസനം അത്. പക്ഷേ യേശുക്രിസ്തുവിനെ പറ്റി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ക്രിസ്തുവിൻ്റെ ജനനവും അവിടുത്തെ കുരിശുമരണവും ലോകചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും അവിസ്മരണീയവുമായ ഒരു സംഭവം തന്നെയാണ്. ഈ ഇവിടെ വളരെ വ്യക്തമായിട്ട് ഒന്ന് പത്രോസ് 1:19-20 നോക്കുവാണെങ്കിൽ, കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്ര അവനാകട്ടെ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ നിയോഗിക്കപ്പെട്ടിരുന്നവനും ആ ഈ അവസാന കാലത്ത് നിങ്ങൾക്കായി വെളിപ്പെട്ടവനുമാണ്. മനസ്സിലായോ? ഭൂമിയിലേക്ക് ഇങ്ങോട്ട് വരാൻ വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി, പാപമൊഴികെ വേഷത്തിൽ മനുഷ്യനായി ഇങ്ങോട്ട് വരാൻ വേണ്ടിയുള്ളത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ചെയ്ത ഒരു കാര്യമാണ്. അല്ലാതെ പെട്ടെന്നൊരു ദിവസം തുടങ്ങിയ ഒരു പരിപാടിയല്ല. ഇനി അടുത്തത് നോക്കാം. ക്രിസ്തുവിന് 1500 വർഷം മുമ്പ് എഴുതി തുടങ്ങി, ഏകദേശം 500 വർഷം മുമ്പ് എഴുതി പൂർത്തിയാക്കുകയും ചെയ്ത പഴയ നിയമ ഗ്രന്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് അവിടുത്തെ ശുശ്രൂഷയെക്കുറിച്ചും പ്രവാചകന്മാർ വഴി മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. അത് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാൻ പറ്റും. ഇനി ക്രിസ്തുവിൽ നിറവേറിയ കുറച്ച് പ്രവചന നിവൃത്തി നമുക്ക് നോക്കാം. 1, മിശിഗ ബെത്ലഹേമിൽ ജനിക്കും. പ്രവചനം BC 8-ാം നൂറ്റാണ്ടിലാണ്. ബെത്ലഹേം എഫ്രത്ത യഹൂദ ഭവനങ്ങളിൽ നീ ചെറുതാണെങ്കിലും ഇസ്രയേലിനെ ഭരിക്കേണ്ടവൻ എനിക്കായി നിന്നിൽ നിന്ന് പുറപ്പെടും. അവൻ പണ്ടേ യുഗങ്ങൾക്ക് മുമ്പേ ഉള്ളവനാണ്. മീക്കായുടെ പുസ്തകം 5:2 ഇതിൻ്റെ പ്രവചന നിവൃത്തി മത്തായിയുടെ സുവിശേഷം 2:1-6 വായിക്കുമ്പോൾ, ലൂക്കോസിൻ്റെ സുവിശേഷം 2:4-5 7-ാം വാക്യം, 15-ാം വാക്യം, യോഹനാൻ്റെ സുവിശേഷം 7:42. അപ്പോൾ ഇവിടെ BC 8-ാം നൂറ്റാണ്ടിൽ പറഞ്ഞ കാര്യം മത്തായിലൂടെ അത് നടന്നിരിക്കുകയാണ്. ഇനി 2, മശിഗ ജനിക്കുന്നത് ഒരു കന്യകയിൽ നിന്നായിരിക്കും. അതിൻ്റെ പ്രവചനം നടക്കുന്നത് BC 735. അതിനാൽ കർത്താവ് തന്നെ നിനക്കൊരടയാളം തരും, യുവതി ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും, അവൻ ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യെശയ്യാവിൻ്റെ പുസ്തകം 7:14-ാം വാക്യം. അതിൻ്റെ പ്രവചന നിവൃത്തി നടന്നിരിക്കുന്നത് മത്തായിയുടെ സുവിശേഷം 1:20-24 വാക്യങ്ങൾ വായിച്ചുകഴിഞ്ഞാൽ മനസ്സിലാകും. അടുത്തത് 3, മശിഹ മോശയെ പോലെ ഒരു പ്രവാചകനായിരിക്കും. പ്രവചനം നടക്കുന്നത് BC 1260. നിന്റെ ദൈവമായ കർത്താവ് നിന്റെ സഹോദരങ്ങളുടെ ഇടയിൽ നിന്ന് എന്നെ പോലെ ഒരു പ്രവാചകനെ നിനക്ക് വേണ്ടി അയക്കും. അവൻ്റെ വാക്കാണ് നീ ശ്രവിക്കേണ്ടത്. ആവർത്തന പുസ്തകം 18:15. അതിൻ്റെ പ്രവചന നിവൃത്തി നടക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 7:40-42. അപ്പോസ്തല പ്രവൃത്തി 3:20-23 വാക്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് കാണാം. ഇനി മശിഹ സാത്താനാൽ പരീക്ഷിക്കപ്പെടും. പ്രവചനം നടക്കുന്നത് BC 1040. നിനക്കൊരു തിന്മയും ഭവിക്കയില്ല, ഒനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സങ്കീർത്തനം 91:10-12. അതിൻ്റെ പ്രവചന നിവൃത്തി എവിടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്തായിയുടെ സുവിശേഷം 4:5-7. ഇനി ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനം 5 ഇതാണ്. പ്രവചനം BC 520. സിയോൻ പുത്രി അതിനായി ആനന്ദിക്കുക, ജെറുസലേം പുത്രി ആർപ്പ് വിളിക്കുക. ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കലേക്ക് വരുന്നു, അവൻ പ്രതാപവാനും ജയശാലിയുമാണ്. അവൻ വിനയാന്വിതനായി കഴുതപ്പുറത്ത് കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നു. സക്രിയാട് പുസ്തകം 9:9. അതിൻ്റെ പ്രവചന നിവൃത്തി നടക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 12:12-15 ലൂക്കോസിൻ്റെ സുവിശേഷം 19:35-36-37 മത്തായിയുടെ സുവിശേഷം 21 അതിൻ്റെ 8:9-10-11. ഇനി 6, മശിഹ തൻ്റെ സ്വന്തം ജനത്താൽ പരിത്യജിക്കപ്പെടുമെന്ന് പ്രവചനം BC 735 നടന്നു. നമ്മൾ കേട്ടത് ആര് വിശ്വസിച്ചു? കർത്താവിൻ്റെ കരം ആർക്ക് വെളിപ്പെട്ടിട്ടുണ്ട്?
അവർ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. യേശയ്യാവിൻ്റെ പുസ്തകം 53:1-3 വാക്യം. അതിൻ്റെ പ്രവചന നിവൃത്തി നടന്നത് യോഹനാൻ്റെ സുവിശേഷം 1:10-11 വാക്യം, യോഹനാൻ്റെ സുവിശേഷം 12:, അതിൻ്റെ 37-38, മത്തായിയുടെ സുവിശേഷം 26:3-4 വാക്യം. ഇനി അടുത്തത് 7, മിശിഹ തൻ്റെ സ്വന്തം ശിഷ്യനാൽ വഞ്ചിക്കപ്പെടും. പ്രവചനം BC 1040, ഞാൻ വിശ്വസിച്ചവനും എൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേർന്നവനുമായ എൻ്റെ പ്രാണസ്നേഹിതൻ പോലും എനിക്കെതിരായി കുതികാൽ ഉയർത്തിയിരിക്കുന്നു. സങ്കീർത്തന പുസ്തകം 41:9, ശത്രുവല്ല എന്നെ നിന്ദിക്കുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ സഹിക്കുമായിരുന്നു. എതിരാളിയല്ല എന്നോട് ധിക്കാരപൂർവ്വം പെരുമാറുന്നത്, ആയിരുന്നെങ്കിൽ ഞാൻ അവനിൽ നിന്നും മറഞ്ഞിരിക്കുമായിരുന്നു. എന്നാൽ എൻ്റെ സഹചരനും ചങ്ങാതിയും ഉറ്റ സ്നേഹിതനുമായിരുന്ന നീ തന്നെയാണ് അത് ചെയ്തത്. സങ്കീർത്തന പുസ്തകം 55:12. അതിൻ്റെ പ്രവചന നിവൃത്തി നടന്നത് മത്തായിയുടെ സുവിശേഷം 26, അതിൻ്റെ 47, 48, 49, 50. ലൂക്കോസിൻ്റെ സുവിശേഷം 22:21-22, അതിൻ്റെ 47. യോഹനാൻ്റെ സുവിശേഷം 13:18, 19, 20, 21, 22, 23, 24, 25, 26 വരെ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. മശിഹായെ 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കപ്പെടുമെന്ന് പ്രവചന പുസ്തകം BC 522 എഴുതിയതാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് യുക്തമെന്ന് തോന്നുമെങ്കിൽ കൂലി തരിക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സൂക്ഷിച്ചുകൊള്ളുക. അവർ എൻ്റെ കൂലിയായി 30 ഷേക്കൽ തൂക്കിത്തന്നു. കർത്താവ് എന്നോട് അള്ളി ചെയ്തു, അത് ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക. അവർ എനിക്ക് മതിച്ച നല്ല വില ഞാൻ ആ 30 ഷെക്കൽ വെള്ളിക്കാശ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ ഭണ്ഡാരത്തിലിട്ടു. സക്രയുടെ പുസ്തകം 11:11 അത് വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. പ്രവചന നിവൃത്തി നടക്കുന്നത് മത്തായിയുടെ സുവിശേഷം 26:14-16 വരെ, മത്തായിയുടെ സുവിശേഷം 27:3-4 വാക്യം. ഇനി മിശിഹായെ വിചാരണ ചെയ്യുകയും ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുമെന്ന് BC 735 പ്രവചനം നടന്നു. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ ഏറ്റെടുക്കപ്പെട്ടു. എൻ്റെ ജനത്തിൻ്റെ പാപം നിമിത്തമാണ് അവർ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി. യേശയ്യാവിൻ്റെ പുസ്തകം 53 വായിക്കും, വളരെ വ്യക്തമായിട്ട് അറിയാം. അതിൻ്റെ പ്രവചന നിവൃത്തി നടക്കുന്നത് മത്തായിയുടെ സുവിശേഷം 27:1-2, ലൂക്കോസിൻ്റെ സുവിശേഷം 23:1-23 വരെയുള്ള വാക്യങ്ങൾ, അപ്പോസ്തല പ്രവൃത്തി 4:26-28 വാക്യം. മശിഹ കുറ്റപ്പെടുത്തുന്നവരുടെ മുമ്പിൽ നിശബ്ദനായിരിക്കും. അതിൻ്റെ പ്രവചനം നടക്കുന്നത് BC 735. നീചസാക്ഷികൾ എഴുന്നേൽക്കുന്നു, ഞാൻ അറിയാത്ത കാര്യങ്ങൾ അവർ എന്നോട് ചോദിക്കുന്നു. സങ്കീർത്തനം 35:11. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിക്കപ്പെടുകയും ചെയ്തുവെങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. യേശയ്യാവിൻ്റെ പുസ്തകം 53:7 വാക്യം. അതിൻ്റെ പ്രവചന നിവൃത്തി നടക്കുന്നത് മത്തായിയുടെ സുവിശേഷം 27:12-14 വരെ, മർക്കോസിൻ്റെ സുവിശേഷം 13:3-4-5 വാക്യം, 1 പത്രോസ് 2:22-23 വാക്യം. മശിഹ പീഡനവും തുപ്പലും ഏൽക്കപ്പെടും. പ്രവചനം BC 800, BC 735. നിന്നെ ഇതാ കൊട്ട കെട്ടി അടച്ചിരിക്കുന്നു, നമുക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നു. അവർ വടികൊണ്ട് ഇസ്രയേൽ ഭരണാധിപന്മാരെ ചെകിട്ടത്തടിക്കുന്നു. ഭരണാധിപന്റെ ചെകിട്ടത്തിൽ മീക്കയുടെ പുസ്തകം 5:1 വാക്യം. അടിച്ചവർക്ക് പുറവും താടിമീശ പറിച്ചു കളഞ്ഞവർക്ക് കവിളുകളും ഞാൻ കാണിച്ചു കൊടുത്തു. നിന്ദയിൽ നിന്നും തുപ്പിൽ നിന്ന് ഞാൻ മുഖം തിരിച്ചിട്ടില്ല. യേശയ്യാവിൻ്റെ പുസ്തകം 50:6 വാക്യം. അതിൻ്റെ പ്രവചന നിവൃത്തി നടക്കപ്പെടുന്നത് മത്തായിയുടെ സുവിശേഷം 26:67-68 വാക്യം, മത്തായിയുടെ സുവിശേഷം 27:30 വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 14:65 വാക്യം, മർക്കോസിൻ്റെ സുവിശേഷം 15:, അതിൻ്റെ 19 വാക്യം, യോഹനാൻ്റെ സുവിശേഷം 19:, അതിൻ്റെ 1-3 വരെയുള്ള വാക്യം. ഇനി അടുത്തത് മിശിഹ അവഹേളിക്കപ്പെടുകയും നിന്ദിക്കപ്പെടുകയും ചെയ്യുമെന്ന് BC 1040 പറയുന്നു. കാണുന്നവരെല്ലാം എന്നെ അവഹേളിക്കുന്നു, അവർ കൊഞ്ഞണം കൊട്ടുകയും പരിഹസിച്ച് തലകാട്ടുകയും ചെയ്യുന്നു. അവൻ കർത്താവിൽ ആശ്രയിച്ചല്ലോ, അവിടുന്ന് അവനെ രക്ഷിക്കട്ടെ, അവിടുന്ന് അവനെ സ്വതന്ത്രനാക്കട്ടെ, അവനിൽ അവിടുത്തെ പ്രസാദം ഉണ്ടായല്ലോ എന്ന് അവർ പറഞ്ഞു. സങ്കീർത്തന പുസ്തകം 22:7-8. അതിൻ്റെ പ്രവചന നിവൃത്തി നടക്കുന്നത് മത്തായിയുടെ സുവിശേഷം 27:39-40, ലൂക്കോസിൻ്റെ സുവിശേഷം 23:11-11 വരെയുള്ള വാക്യം. ഇനി മശിഹ കാലുകളും കൈകളും കുത്തി തുളക്കപ്പെട്ട് ക്രൂശിക്കപ്പെടും എന്നുള്ളത് എൻ്റെ അണ്ണാക്ക്
ഒട്ടും കഷ്ടം പോലെ വരണ്ടിരിക്കുന്നു. അത് BC 1040 എൻ്റെ നാവ് അണ്ണാക്കിൽ ഒട്ടിയിരിക്കുന്നു. അവിടുന്ന് എൻ്റെ മരണത്തിൻ്റെ പൂഴിയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു. നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു. അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു. അവർ എൻ്റെ കൈകാലുകൾ കുത്തിത്തുളച്ചു. സങ്കീർത്തനം 22 അതിൻ്റെ 15-16 വാക്യം. പ്രവചന നിവൃത്തി നടക്കുന്നത് മത്തായുടെ സുവിശേഷം 27:31, മർക്കോസിൻ്റെ സുവിശേഷം 15:20, യോഹനാന്റെ സുവിശേഷം 19:15-16 വാക്യം. മിശിഹ പാവികളുടെ കൂടെ എണ്ണപ്പെടും. പ്രവചനം BC 735, മഹാന്മാരോടൊപ്പം ഞാൻ അവന് അവകാശം കൊടുക്കും. ശക്തന്മാരോടെ അവൻ കൊള്ള മുതൽ പങ്കിടും. എന്തെന്നാൽ അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. യെശയ്യാവിൻ്റെ പുസ്തകം 53 അതിൻ്റെ 12 വാക്യം. പ്രവചന നിവൃത്തി മത്തായിയുടെ സുവിശേഷം 27:38 വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 15:27 വാക്യം. ലൂക്കോസിൻ്റെ സുവിശേഷം 23 അതിൻ്റെ 32-33 വാക്യം. മിശിഹയുടെ വസ്ത്രം നറുക്കിട്ട് വിഭാഗിക്കും. പ്രവചനം BC 1040, അവൻ എൻ്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുത്തു, എൻ്റെ അങ്കിക്കായി അവർ നറുക്കിട്ടു. സങ്കീർത്തന പുസ്തകം 22:18. പ്രവചന നിവൃത്തി മത്തായിയുടെ സുവിശേഷം 27:35, മർക്കോസിൻ്റെ സുവിശേഷം 15:24, യോഹന്നാന്റെ സുവിശേഷം 19:23-24 വാക്ക്. മിശിഹയുടെ അസ്ഥികൾ തകർക്കപ്പെടുകയില്ല. BC 1260, പ്രഭാതത്തിലേക്കൊന്നും അവശേഷിക്കരുത്. മൃഗത്തിൻ്റെ അസ്ഥിയൊന്നും ഒടിക്കുകയുമരുത്. നിയമങ്ങളനുസരിച്ച് അവർ പ്രസക ആചരിക്കണം. സംഖ്യാപുസ്തകം 9:12. പ്രവചന നിവൃത്തി യോഹന്നാന്റെ സുവിശേഷം 19:31-37. 1 കൊരിന്ത്യർ 5:7 വാക്യം. മശിഹ മരിക്കുക പാപപരിഹാരം ആയിരിക്കും. പ്രവചനം BC 735, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷയായി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ആടുകളെപ്പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. നമ്മുടെ അകൃത്യങ്ങൾ കർത്താവ് അവൻ്റെ മേൽ ചുമത്തി. മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു. എൻ്റെ ജീവൻ്റെ പാപനിമിത്തം അവൻ പീഡനമേറ്റു. ജീവിക്കുന്നവരുടെയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആര് കരുതി? യെശയ്യാവിൻ്റെ പുസ്തകം 53:5-6-7 വാക്യം. പ്രവചന നിവൃത്തി യോഹന്നാന്റെ സുവിശേഷം 1:29, അപ്പോസ്തല പ്രവൃത്തി 10:43, അപ്പോസ്തല പ്രവൃത്തി 13:38-39 വാക്യം. മശിഹ തൻ്റെ ഫലം കാണും. പ്രവചനം BC 735, അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിൻ്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തൻ്റെ കഠിനവേദനയുടെ ഫലം അവൻ കണ്ട് അവർ സംതൃപ്തരാകും. നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും. അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും. യെശയ്യാവിൻ്റെ പുസ്തകം 53:10-11 വാക്യം. പ്രവചന നിവൃത്തി എഫേസൊസിൻ്റെ എഫേസ്യലേഖനം 1:4-5, 21-23, ഹെബ്രായർ 12:2 വാക്യം. ഇങ്ങനെ പ്രവചന നിവൃത്തിയുടെ വലിയൊരു കൂട്ടം തന്നെയാണ് നമ്മുടെ ഇതിൽ കിടക്കുന്നത്. മനസ്സിലായോ? വെറുതെ അല്ല, പ്രവചന നിവൃത്തി വളരെ രീതിയിൽ നടന്നു തന്നെയാണ് ഇത് നടന്നിരിക്കുന്നത്. ഇനി അടുത്തത്, മശിഹ ധനികരുടെ ഇടയിൽ സംസ്കരിക്കപ്പെടും. പ്രവചനം BC 735, അവൻ ഒരു അതിക്രമവും ചെയ്തിട്ടില്ല. അവൻ്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടിട്ടുമില്ല. എന്നിട്ടും ദുഷ്ടന്മാരുടെയും ധനികരുടെ ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 53:9 വാക്യം. പ്രവചന നിവൃത്തി മത്തായിയുടെ സുവിശേഷം 27:57-60 വരെയുള്ള വാക്യം. ഇനി മശിഹ ഉയർത്തെഴുന്നേൽക്കും എന്നുള്ളത് പ്രവചനം BC 1040, അവിടുന്ന് തന്നെ പാതാളങ്ങളിൽ തള്ളുകയില്ല. അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല. സങ്കീർത്തന പുസ്തകം 16:10 വാക്യം. കർത്താവെ, അവിടുന്ന് എന്നെ പാതാളങ്ങളിൽ നിന്ന് കരകയറ്റി മരണഗ്രസ്ഥത്തെ പതിച്ചവരുടെ ഇടയിൽ നിന്ന് എന്നെ ജീവനിലേക്ക് ആനയിച്ചു. സങ്കീർത്തന പുസ്തകം 30:3 വാക്യം. പ്രവചന നിവൃത്തി മത്തായിയുടെ സുവിശേഷം 28:5-7 വരെയുള്ള വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം 16:2-7 വരെയുള്ള വാക്യം. അപ്പോസ്തല പ്രവൃത്തി 2:27-31 വരെയുള്ള വാക്യം. മശിഹ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപേക്ഷനാകും. BC 1040, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളിച്ചതു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുഭാഗത്തിരിക്കുക. സങ്കീർത്തന പുസ്തകം 110:1. പ്രവചന നിവൃത്തി മർക്കോസിൻ്റെ സുവിശേഷം 16:19 വാക്യം. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:32-36 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വളരെ
വ്യക്തമായിട്ട് അറിയാം ഇത് മുഴുവനും പ്രവചന നിവൃത്തിയാണെന്ന്. എന്നിട്ട് ഈ പ്രവചന നിവൃത്തി എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത കുറെ ദാവാ പ്രവർത്തകർ, കുറെ ഈ ജിഹാദി പിള്ളേര്, കുറെ മുജാഹിദുകൾ വന്നിട്ട് യേശു ജനിച്ചോ, നിങ്ങളുടെ ദൈവം ജനിച്ചില്ലേ, നിങ്ങളുടെ ദൈവം ജനിക്കാനുണ്ടായ കാരണം എന്താണ്, ഇതൊന്നും അവർ ചോദിക്കത്തില്ല. നിങ്ങളുടെ ദൈവം ജനിക്കുമോ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ നമ്മൾ പറയും ജനിക്കത്തില്ല എന്ന് പറയും. അപ്പൊ തന്നെ പറയും യേശു ജനിച്ചില്ലേ എന്ന്. ദേ കിടക്കുന്ന ജനിക്കാനുണ്ടായ കാരണവും ജനിച്ചതിന് ശേഷവും മരിക്കുന്നതിൻ്റെ കാരണവും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അങ്ങനെ പ്രവചന നിവൃത്തിയായിട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ ക്രിസ്തീയ സഹോദരങ്ങളെ, ഇനി ആരെങ്കിലും ഈ ചോദ്യങ്ങളുമായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മറുപടി കൊടുക്കാൻ തയ്യാറാകണം. അതെ, എൻ്റെ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യ വേഷത്തിൽ മനുഷ്യനായി വന്ന് പാപമൊഴികെ സകലത്തിലും മനുഷ്യനായി വന്നവനാണ്. ആ അവൻ്റെ മേലൊരു പാപവുമില്ല, യേശു ക്രിസ്തു ഒരു പാപം ചെയ്തിട്ടില്ല. അപ്പോൾ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ വെറുതെ ബൈബിൾ എടുത്തു വെച്ചിട്ട് ഒന്ന് വായിച്ച് മറിച്ചിട്ട് മാറ്റി വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കുരിശ് വരയ്ക്കാൻ നേരം ബൈബിളിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം വായിക്കുകയോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒന്ന് വായിക്കുകയോ ചെയ്തുകൊണ്ട് കാര്യമില്ല. നമ്മൾ ബൈബിൾ എടുത്ത് വായിച്ച് മനസ്സിലാക്കണം. കാരണം നമ്മുടെ സൺഡേ സ്കൂളുകളിൽ, ഞാൻ ഒന്നുകൂടെ ഉദ്ദേശിച്ച സൺഡേ സ്കൂളുകളിൽ, സഭകളിൽ നമ്മൾ പ്രസംഗിക്കുന്ന വിഷയങ്ങളിൽ ഇതുപോലുള്ള തന്ത്രങ്ങളുമായിട്ട് ആൾക്കാർ വരുമെന്നുള്ള കാര്യം നിങ്ങൾ പറയാൻ തയ്യാറാകണം. എല്ലാ കുട്ടികളോടും പറയാൻ തയ്യാറാകണം. സൺഡേ സ്കൂൾ അധ്യാപകരോട് പറയാൻ തയ്യാറാണ്, അച്ഛന്മാരോട് പറയാൻ തയ്യാറാണ്, കന്യാസ്ത്രീമാരോട് പറയാൻ തയ്യാറാണ്, അതേപോലെ തന്നെ പാസ്റ്റർമാരോട് പറയാൻ തയ്യാറാണ്, എല്ലാവരോടും പറയാൻ തയ്യാറാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള തന്ത്രശാലി എഫ് എസ് സി ലേഖനത്തിൽ പറയുന്നു പിശാജ് തന്ത്രശാലിയാന്ന്, ഖുറാനിൽ പറയുന്നു അള്ളാഹു തന്ത്രം പ്രയോഗിക്കുന്ന ഒരു മെച്ചപ്പെടണം. ഇവർ തമ്മിൽ സ്വഭാവത്തിന് ഒരു വ്യത്യാസമില്ല. അതുകൊണ്ട് ഇവരുടെ അടിമകളായിട്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മുടെ കുട്ടികളെ വഴിതെറ്റിക്കാൻ വേണ്ടി ഈ പരിപാടിയായിട്ട് വരും. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കുക. കാരണം ഇവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങളുടെ ദൈവത്തിന് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഞങ്ങളുടെ ദൈവത്തിന് എല്ലാം ചെയ്യാൻ സാധിക്കും, പാപമൊഴികെ എല്ലാം ചെയ്യാൻ സാധിക്കും. പാപത്തിന് കൂട്ടി നിൽക്കാൻ ഞങ്ങളുടെ ദൈവത്തിന് സാധിക്കത്തില്ല. പക്ഷെ എന്നാൽ നിങ്ങളുടെ ദൈവമോ? നിങ്ങളുടെ ദൈവം നിങ്ങളുടെ പ്രവാചകനായ മുഹമ്മദിൻ്റെ പാപ ജീവിതത്തിന് വേണ്ടി കൂട്ടുന്ന ആളല്ലേ? ബൈബിളും പ്രകാരം മുഹമ്മദ് പാപ ജീവിതമായിരുന്നു. നിങ്ങൾ പറയുന്നുണ്ടല്ലോ ബൈബിളിൻ്റെ മുഹമ്മദിനെ പറ്റി, ബൈബിളിൻ്റെ മുഹമ്മദിനെ പറ്റി, അത് അടുത്ത ദിവസം ഞാൻ വരുന്നുണ്ട്. അടുത്ത ദിവസം ഞാൻ വരുമ്പോൾ അത് ബൈബിളിൻ്റെ മുഹമ്മദിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളതിൻ്റെ വ്യക്തമായിട്ടുള്ള എൻ്റെ രേഖകൾ വെച്ചുകൊണ്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ പറയുന്ന ഒരു വാദമാണ് ബൈബിളിൻ്റെ മുഹമ്മദിനെ പറ്റി പറയുന്നുണ്ടെന്ന്. നിങ്ങൾ പറയുമല്ലോ ഉത്തമഗീതം മോശപ്പെട്ട പുസ്തകമാണ്. ഉത്തമഗീതത്തിൽ മുഹമ്മദ് ഉണ്ടെന്നാണല്ലോ നിങ്ങളുടെ വാദം. ആവർത്തന പുസ്തകമാണെന്നുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട പുസ്തകമാണ്. ആവർത്തന പുസ്തകത്തിൽ നിങ്ങളുടെ ആളുണ്ടെന്നല്ലേ പറയുന്നത്. ഇനി യോഹനാൻ്റെ സുവിശേഷം യേശുവിൻ്റെ ഏത് ശിഷ്യൻ എഴുതിയാന്ന് അറിയത്തില്ല എന്ന് പറഞ്ഞു നിങ്ങളുടെ പണ്ഡിതന്മാർ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോഴും നിങ്ങൾക്ക് അറിയത്തില്ലേ ഈ യോഹനാൻ്റെ സുവിശേഷത്തിലും മുഹമ്മദ് ഉണ്ടെന്നല്ലേ പറയുന്നത്. ബൈബിൾ മൊത്തം തിരുത്തപ്പെട്ടതാണ്, ബൈബിളിൻ്റെ അകത്ത് മുഴുവൻ കൈകടത്തിയതാണ്, ബൈബിളിൻ്റെ അകത്ത് ദൈവികമായിട്ടൊന്നുമില്ല. എന്നിട്ട് ഈ ഖുറാന് മുമ്പ് ഏതെങ്കിലും വേദഗ്രന്ഥത്തിൽ ബൈബിളിനെ പറ്റി മുഹമ്മദിനെ പറ്റി പറഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അവസരത്തിനൊത്ത് തക്കി ഉപയോഗിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ അനുവാദം കിട്ടുകയും മുസ്ലിങ്ങളായിട്ടുള്ളവർ വന്നിട്ട് പറയും ഉണ്ട്. എവിടെ പറഞ്ഞിരിക്കുന്നു? ആവർത്തന പുസ്തകത്തിലുണ്ട്, ആ ഉത്തമഗീതത്തിലുണ്ട്, ഓ പിന്നെ യോഹനാൻ്റെ സുവിശേഷത്തിലുണ്ട്, ഓ പിന്നെ എവിടൊക്കെ അറബി ദേശത്തെ പറ്റി പറയുന്നുണ്ട്. ആ ദേശം മുഴുവനും നമ്മുടെയാണ്. അറബി ദേശത്തെ അറബിയാണ് പവിത്രമായ ഭാഷ. ആ ഭാഷയെന്നും പറഞ്ഞുകൊണ്ട് ഇറക്കിയിരിക്കുന്ന ഖുറാനാണല്ലോ. ഈ ഖുറാൻ ഇറങ്ങുന്നതിന് മുമ്പേ അറബികൾക്ക് ഗോത്രഭാഷ ഉണ്ടെന്നുള്ള വിഷയത്തെ പറ്റി ബൈബിളിൻ്റെ അകത്ത് വളരെ വ്യക്തമായിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി എടുത്തൊന്ന് വായിച്ചു നോക്കിയാൽ മതി, അവിടെ വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഈ പുസ്തകം കിട്ടുന്നതിന് മുമ്പേ അറബികൾക്ക് ഒരു മാതൃഭാഷയുണ്ട്. നിങ്ങളുടെ ഖുറാൻ തജ്വീദ് വിജ്ഞാന പുരോഹിതാണ് തുറന്ന പുസ്തകത്തിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടല്ലോ ഖുറാൻ ഇറക്കിയതിൽ 90% സിംഹഭാഗവും ഏത് ഭാഷയിലാണ്? ഖുറേഷി ഗോത്രഭാഷയിലാണ് ഇറക്കിയിരിക്കുന്നതെന്നാണ് എഴുതിയിരിക്കുന്നത്. ബാക്കി കുറച്ച് ഭാഗം മാത്രമേ അറബിയിലേക്കുള്ളെന്ന് എഴുതിയിരിക്കുന്നത്. അതെന്താണ്? നിങ്ങളുടെ ഖുറാൻ്റെ അകത്തേക്ക് വന്നപ്പോഴത്തേനും മക്കയ്ക്കും പരിസരത്ത് പ്രദേശത്തും ഉള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി അറബി ഭാഷയിൽ ഇറക്കിയിരിക്കുന്ന ഖുറാനാന്ന് പറഞ്ഞു. അതെന്താ പണ്ഡിതന്മാർ അങ്ങനെ തിരുത്തി എഴുതിയത്? വേറെ പണ്ഡിതന്മാർ സുന്നികളുടെ പുസ്തകമാണ് മറ്റേത്, അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് സിംഹഭാഗവും അറബി ഖുറേഷികളുടെ ഗോത്രഭാഷയിൽ ഇറക്കിയിരിക്കുന്നു പറയുന്നു. നിങ്ങൾ അപ്പോസ്തല പ്രവൃത്തി എടുത്തൊന്ന് വായിച്ചു നോക്ക്, അവിടെ വളരെ വ്യക്തമായിട്ട് കാണാം. അവർക്ക് അവിടെ വരുന്ന ഇവിടെ മർക്കോസിൻ്റെ മാളികമുറിയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചതിന് ശേഷം അവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ കരുതിയരും അറബികളുമായിട്ടുള്ള ഞങ്ങളുടെ മാതൃഭാഷയിൽ ഇവർ സംസാരിക്കുന്നത്. അപ്പം പരസ്യമായിട്ട് സംസാരിക്കുന്നതും മാതൃഭാഷയുമുണ്ട്. അപ്പം ഈ തട്ടിപ്പും തരികിടയായിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് നോക്കണം, നിങ്ങളുടെ തരികിട പരിപാടി മൊത്തം തീർന്നു. ഇനിയും തരികിട പരിപാടി നടക്കത്തില്ല. കാരണം ഞങ്ങളുടെ കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കാൻ തുടങ്ങി. ഇനിയും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്
ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞ് പ്രേമവും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് മതം മാറ്റാം എന്നുള്ളതല്ലാതെ നിങ്ങൾക്ക് വേറെ സത്യസന്ധമായ രീതിയിൽ വന്നിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. സാക്ഷി അപ്പോളജി നെറ്റ്വർക്കുമായിട്ട് 100,000 രൂപയ്ക്ക് MM അക്ബറിനെ സംവാദത്തിന് വിളിച്ചത്, MM അക്ബറിനെ സംവാദവേദി കൊണ്ടുവരുന്നവർക്ക് 100,000 രൂപ ഇനാം പ്രഖ്യാപിച്ചിട്ട് ഇന്നും വന്നിട്ടില്ല. പക്ഷെ വെറും 35,000 രൂപയ്ക്ക് ഇനാം പ്രഖ്യാപിച്ചപ്പോഴത്തേനും ജബ്ബാർ എന്ന് പറയുന്ന ആളുമായിട്ട്, യുക്തിവാദി ജബ്ബാറുമായിട്ട് സംവാദത്തിന് പോയി MM അക്ബർ. അന്നേരപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, 100,000 മൂല്യം MM അക്ബറിന് 35,000 രൂപയായിരുന്നെന്ന്. ഞങ്ങൾ അന്നേരപ്പോൾ പിന്നെ ഈ 100,000 രൂപ വെക്കേണ്ട കാര്യമില്ല, വല്ല 15,000 രൂപ പറഞ്ഞിരുന്നെങ്കിൽ അത് വന്നേനെ. കാരണം 100,000 മൂല്യം പുള്ളിക്ക് 15,000 രൂപ 35,000 രൂപ ആണല്ലോ. പക്ഷേ ഇവിടെ വന്ന പണി വാളുമെന്ന് മനസ്സിലായി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കേരളക്കരയിൽ പുള്ളി ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ ഓളങ്ങളും നമ്മൾ കൊട്ടി അടച്ചു വെച്ചിരിക്കുക, ഇനി പുറത്തേക്ക് വരാനും പറ്റത്തില്ല. മനസ്സിലായോ? MM അക്ബർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇനി ഒരു ക്രിസ്ത്യാനിയായിട്ട് ഡിബേറ്റിന് വരത്തില്ല. പുള്ളി ഭയപ്പെട്ട് നിൽക്കുകയാണ്. പുള്ളി ഓരോ രാവിലെ എഴുന്നേറ്റിട്ട് ഇടതുകാല് കുത്തി എഴുന്നേറ്റ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അള്ളാഹുവിന് സ്തുതി പറഞ്ഞ് വരുന്നുണ്ടെങ്കിൽ, പുള്ളിയുടെ ഉള്ളിൽ ഏറ്റവും വലിയ ഭയമാണ് സാക്ഷിയുമായിട്ട് ഒരു ഡിബേറ്റ് നടത്തുക എന്നുള്ളത്. അത് മരണം വരെ അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. മരണം വരെ അദ്ദേഹത്തെ പിന്തുടർന്നുണ്ട്. സാക്ഷി എന്നുള്ളൊരു സാക്ഷി അപ്പോളജി നെറ്റ്വർക്ക് എന്നുള്ളൊരു പേര് MM അക്ബറിൻ്റെയും മുഹമ്മദ് ഈസയുടെയും മുജാഹിദ് ബാലുശ്ശേരിയുടെയും ഈ സയ്യിദ് ഇബിൻ ജോർജിൻ്റെയും സാക്കീർ നായിക്കിൻ്റെയൊക്കെ ഉള്ളിലെ ഭയമുള്ള ഒരു വാക്കാണ്. അള്ളാഹുവിനെ ഭയപ്പെടുക എന്നുള്ളതല്ല, അതൊക്കെ അവർ മാറ്റി സാക്ഷി അപ്പോളജി നെറ്റ്വർക്കിനെ ഭയപ്പെടുക എന്നുള്ളതാക്കി മാറ്റിയിട്ടുണ്ട്. ഉള്ള കാര്യം ഈ പറയുന്നത് ഒരാൾ പോലും വരത്തില്ല. അതല്ല, നിങ്ങളുടെ ഉള്ളിൽ അള്ളാഹുവിനേക്കാൾ ഉപരിയായിട്ട് സാക്ഷി അപ്പോളജി നെറ്റ്വർക്കിനെ ഭയപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരസ്യ സംഭവത്തിന് വാ. MM അക്ബറിനോട് പറയുന്നു, മുഹമ്മദ് ഈസയോട് പറഞ്ഞു. മുഹമ്മദ് ഈസയുടെ ഒരു പുസ്തകം ഇറക്കില്ല, അതിനെ അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ വലിയ നല്ല രീതിയിൽ കണ്ണിച്ചു തന്നല്ലോ. ഈ മുഹമ്മദ് ഈസയോട് പറഞ്ഞു, മുഹമ്മദ് ഈസ താങ്കൾ എഴുതിയ പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം വെച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ്റെ വിഷയത്തിൽ താങ്കൾ ചർച്ച ചെയ്യൂ. അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ MM അക്ബറിന് മറുപടി എന്ന് പറയുന്ന പുസ്തകത്തിൽ മുഹമ്മദ് എന്ന പ്രവാചകനെ പറ്റി എഴുതിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ നിന്നുകൊണ്ട് നിങ്ങളുമായിട്ട് ഡിബേറ്റ് നടത്താൻ അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ തയ്യാറാണ്. താങ്കൾ എഴുതിയ പുസ്തകം വെച്ചുകൊണ്ട് ഡിബേറ്റിന് വന്നേ? മുഹമ്മദ് ഈസ എഴുതിയ പുസ്തകം ഉണ്ടല്ലോ, ആ പുസ്തകം വെച്ച് താങ്കൾ ഡിബേറ്റിന് വാ. അനിൽകുമാർ അയ്യപ്പൻ ബ്രദർ MM അക്ബറിന് മറുപടിയും എഴുതിയിരിക്കുന്ന കാര്യത്തിൽ മുഹമ്മദിൻ്റെ പ്രവചനത്തിൻ്റെ കാര്യത്തെ പറ്റി തന്നെ. അപ്പം മുഹമ്മദിൻ്റെ പ്രവാചകത്വവും പൗലോസിൻ്റെ അപ്പസ്തോലികവും സംവാദം നടത്താം. ഒറ്റ ദിവസമാണ് കേട്ടോ, പഴയ പരിപാടി നടക്കത്തില്ല. ഇന്ന് നമുക്ക് അത് നടത്തിയിട്ട് നാളെ പായസം കുടിച്ചിട്ട് മറ്റന്നാൾ വരാമെന്ന് പറയുന്നത് നിങ്ങളുടെ തക്കിയ കള്ളത്തര പരിപാടിയല്ല, അത് നടക്കത്തില്ല. അതുകൊണ്ട് എന്നെ കേട്ടിയ പ്രിയ സഹോദരങ്ങളെ, യേശു ക്രിസ്തു ദൈവം ജനിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം ജനിക്കുകയില്ല എന്ന് തന്നെ പറയുക. പക്ഷേ യേശു ക്രിസ്തു ജനിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തു ജനിച്ചു, അതെന്തിനു വേണ്ടിയാണ് എന്നുള്ളതിൻ്റെ പ്രവചന നിവൃത്തിയാക്കി സഹിതം നിങ്ങൾ പുതിയ നിയമവും ഇതിലെ മത്തായിയുടെ സുവിശേഷം മുതൽ വെളിപ്പാട് വരെയുള്ള പുസ്തകങ്ങൾ വായിച്ച് വളരെ വ്യക്തമായിട്ട് മറുപടി കൊടുക്കാൻ നമ്മൾ തയ്യാറായിട്ടിരിക്കുക. തക്ക സമയത്ത് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കും. കാരണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട്. ഇനി ഒരു കുടുംബത്തിലും ഈ നഷ്ടപ്പെട്ടു പോയതിനെ പറ്റി ഓർത്ത് കരയാൻ ഇടവരരുത്. പല രീതിയിൽ പിശാച് ഊടാടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ കൃപയാൽ ജീവിച്ചു പോകുന്ന ദൈവമക്കളുടെ വീട്ടിലേക്ക് ഇയോവിൻ്റെ വിശ്വസ്തതയെ കണ്ടുകൊണ്ട് സാത്താൻ ഊടാടി സഞ്ചരിച്ച് നടന്നതുപോലെ നമ്മുടെ ഭവനങ്ങളിൽ ഇനി ഊടാടി സഞ്ചരിക്കാൻ ഇടവരരുത്. ഞങ്ങൾ പ്രാർത്ഥിക്കണം ശക്തമായിട്ട്. എല്ലാ വീടുകളിലും യേശുക്രിസ്തു മരിപ്പ് വീട്ടിൽ വരെ ചെന്നിട്ട് യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ കരയരുതെന്ന്. എന്നാൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെടുന്നതിന് മുമ്പ് എന്താ പറഞ്ഞത്? നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഓർത്ത് കരയാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ ഓർത്ത് കരഞ്ഞ് പ്രാർത്ഥിക്കുക, മക്കളോട് നല്ല ഉപദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഈ ലോകത്തെ നിങ്ങൾ കാണുന്നതല്ല ഇവർ. ഇവരെന്ന് പറയുന്നത് പല രീതിയിൽ നമ്മളെ അപായപ്പെടുത്തിക്കൊണ്ടേയിരിക്കും, പല രീതിയിൽ പല വിഷയങ്ങളിലൂടെ ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ വാക്കിലൂടെ നിർത്തുകയാണ്. അടുത്ത ദിവസം അടുത്ത വിഷയമായിട്ട് വരാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സകല കുടുംബങ്ങളെ എന്നെ കേട്ട എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ദൈവം ധാരാളമായി സഹായിക്കട്ടെ.